ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഭൂമണ്ണാർക്കർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു യാത്ര പോകുന്നത് ഒരു യാത്രാ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കൊല്ലക്കോട് ഭാഗത്തേക്കാണ്. അപ്പോൾ അതിന് മണ്ണാർക്കാട് ടൗൺ പിന്നിട്ട് കൊല്ലക്കോട് ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ നേരെ പോവുകയാണ്. കൊല്ലക്കോട് അതിമനോഹരമായ നെൽവയൽ ഗ്രാമം ലക്ഷ്യമിച്ചാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കൽപ്പാത്തി പാലവും കൽപ്പാത്തി പുഴയ്ക്ക് കുറുകെയുള്ള ഒരു പാലമാണ്. അപ്പോൾ ആ പാലവും പിന്നിട്ട് നമ്മൾ ഏതാണ്ട് കൊല്ലക്കോട് ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് ഇതുവരെ മഴയുടെ ഒരു ലക്ഷണം ഉണ്ടാകുന്നില്ല. ഇവിടെ വന്നപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. ഇപ്പോൾ സമയം ഒരു 11 മണിയായി. അപ്പോൾ നമ്മൾ പാലക്കാടിൻ്റെ ഈ ദൃശ്യ മനോഹരമായ ഈ ഭംഗി കണ്ടപ്പോഴേ ഇവിടെ ഒന്ന് വാഹനം ഒതുക്കി. അതിമനോഹരമാണ് ഇവിടുത്തെ ദൃശ്യങ്ങൾ. റോഡിന് ഇരുവശവും നല്ല നെൽവയലുകളാണ്. നെൽവയലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യം മഴ ഒഴുകിയ കാരണം ഈ പാടത്ത് ഞാറ് നടലല്ല ഉണ്ടായിരിക്കുന്നത്, പൊടിവതയാണ് ഉള്ളത്. അപ്പോൾ ഈ പാടത്തിന് നടുവിലൊക്കെ ഇതുപോലുള്ള ഒരു ചാള എന്ന് പറയും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. അതുപോലെ ഇത് പൊടിവതയാണ്, നാറ് നടി നട്ട് ഉണ്ടായതല്ല. വെള്ളം ഇല്ലാത്ത കാരണം, വെള്ളം വഴുകുന്ന കാരണം, മഴ വഴുകിയ കാരണം പൊടിവതയാണ് ഇപ്രാവശ്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് നെല്ല് മുളച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ പാടത്ത് കളവറിക്കുന്ന സ്ത്രീകളെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതൊക്കെ ഒരു കാലത്ത് മണ്ണാർക്കാടിൻ്റെയൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ മണ്ണാർക്കാട് ഭാഗങ്ങളൊക്കെ നിത്യകാഴ്ചയായിരുന്നു. അതുപോലെ ഇവിടെ ട്രാക്ടർ ഒക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ദൃശ്യമനോഹരമായ ഭംഗികളിൽ 2-3 ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നമ്മുടെ കൂടെയുള്ളവർ പുറത്തിരിക്കുകയാണ്. അങ്ങനെ ഉച്ചയോടുകൂടെ നമ്മൾ വീട്ടിൽ നിന്നാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. വീട്ടിൽ നിന്ന് ചില യാത്രകളിലൊക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഭക്ഷണം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം നമ്മളിങ്ങനെ വഴിയിലോ അതല്ലെങ്കിൽ പുഴയിലോ ഒക്കെ ഇരുന്ന് കഴിക്കാറുണ്ട്. അപ്പോൾ വൈഫും മോനും പിന്നെ നമ്മുടെ റിലേറ്റീവായ ഒരു മോനാണ് ഷാനു, അവനും കൂടിയാണ്. അപ്പോൾ ഇവിടെ ബിരിയാണി ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, ചിക്കൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ടൊരു ചെറിയൊരു ലഞ്ച് കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. നമ്മളിനി പോകുന്നത് പൊള്ളാച്ചി ഭാഗത്തേക്കാണ്. നമ്മൾ ഇനി അടുത്ത ലക്ഷ്യം നമ്മൾ വാൽപ്പാറയാണ്. വാൽപ്പാറ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രാവശ്യം പോയി തിരിച്ചു വരുമ്പോഴാണ് ഈ തമിഴ്നാട്ടിൽ തമിഴ്നാട് റോഡിൽ ഇരുവശവും പുളിമരങ്ങൾ, നല്ല മരങ്ങൾ ഉണ്ടാക്കി ആ മരങ്ങൾ ഇങ്ങനെ റോഡിലേക്ക് ആർച്ച് രൂപത്തിൽ വന്ന് നിൽക്കുന്ന അതിമനോഹരമായൊരു ദൃശ്യം അന്ന് രാത്രി എനിക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ അന്ന് തീരുമാനിച്ചതാണ് ഈ റൂട്ടിലൂടെ പകലൊന്ന് വരണമെന്ന്. അപ്പോൾ നമ്മളിപ്പോഴും കേരളത്തിലാണ്, കേരളത്തിലൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. നമ്മളിനിങ്ങനെ നേരെ പോയി പൊള്ളാച്ചി, തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലേക്ക് എത്തൂല, പൊള്ളാച്ചിയുടെ മുമ്പായിട്ട് നമ്മൾ റൈറ്റ് തിരിഞ്ഞാണ് വാൽപ്പാറയിലേക്ക് പോകുന്നത്. ഇതിപ്പോഴും റോഡിന് ഇരുവശവും നല്ല നെൽവയൽ തന്നെയാണ് കേട്ടോ. അതുപോലെ ഇവിടുത്തെ ഒരു നിത്യസംഭവമാണ് ഈ ട്രാക്ടർ, അതുപോലെ കാളവണ്ടി ഒക്കെ ഈ ഭാഗത്ത് ഇപ്പോഴും കാണാം. ഇതൊരു കാളവണ്ടി, കാളവണ്ടി ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ കാളവണ്ടിയുടെ ഡ്രൈവർ മൊബൈലിൽ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. കാളകൾ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇത്തരം കാളവണ്ടികൾ ഈ പാലക്കാട് ഗ്രാമങ്ങളിലും അതുപോലെ തമിഴ്നാട്ടിലൊക്കെ, തമിഴ്നാടിൻ്റെ ചില ഗ്രാമങ്ങളിലൊക്കെ ഇപ്പോഴും ഒരു നിത്യകാഴ്ചയാണ്. നമ്മളെ മണ്ണാർക്കാട് ഭാഗത്തു നിന്നൊക്കെ അത് കാളവണ്ടിയൊക്കെ അപ്രത്യക്ഷമായിട്ട് കുറേ വർഷങ്ങളായി. അപ്പോൾ നമ്മളത് കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നമ്മളെ കേരള സർക്കാരിൻ്റെ AI ക്യാമറയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ബോർഡർ എടുക്കാനായിട്ടുണ്ട്. ബോർഡറിൽ തന്നെയാണ് ഒരു AI ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് അടിച്ച് കത്തിച്ച് വരുന്നവരൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ പോയി തമിഴ്നാട്ടിലേക്ക് കയറുമ്പോൾ ഇതൊരു എന്താണ് ഗോവിന്ദപുരം ചെക്ക് പോസ്റ്റാണിത്. അപ്പോൾ റോട്ടിൽ ഒരു ബസ് അങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്.
ഡ്രൈവർ ഇല്ല, ഇറങ്ങി പോയിട്ടുണ്ട്. അപ്പുറത്തൊരു ലോറിയും നിർത്തിയിട്ടുണ്ട്. ഈ ബസ്സിൻ്റെ ഡ്രൈവറാണ് കേട്ടോ ഈ പോണത്. റോഡിൽ നിർത്തിയിട്ടിട്ട് ഡ്രൈവർ ഇറങ്ങി പോയിട്ടുണ്ട്. അതുപോലെ ഈ ലോറിയിലെ ഡ്രൈവറും ലോറിയൊക്കെ അവിടെ ഇട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കേരളത്തിൻ്റെ ബോർഡറിലാണ്, കേരള തമിഴ്നാട്ടിൻ്റെ ബോർഡറാണ്, ഗോവിന്ദപുരം ആണിത്. നമ്മുടെ ഒരു മലബാർ ബസ് ഇവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ ഇത് കേരളമാണ്, കേരളത്തിൽ നിന്നും നമ്മൾ ഈ ഒരു പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ തമിഴ്നാടായി. അപ്പോൾ അപ്പുറത്തൊരു ബസ് വന്ന് നിൽക്കുന്നുണ്ട്. ആ ബസ്സിൽ നിന്ന് യാത്രക്കാർ ഇറങ്ങി കേരള ബസ്സിലേക്ക്, കേരളത്തിലേക്ക് ഈ പാലം കടന്ന് ചെക്ക് പോസ്റ്റ് കടന്ന് ആണ് ഈ പോകുന്നത്, ഗോവിന്ദപുരം ചെക്ക് പോസ്റ്റ്. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും വരിക എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൻ്റെ ബോർഡും അതുപോലെ സ്വാഗതം എന്ന് പറഞ്ഞ് തമിഴ്നാടിൻ്റെ ബോർഡും ഒക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ ഇതാണ് ഗോവിന്ദപുരം ചെക്ക് പോസ്റ്റ്. അപ്പോൾ നമ്മളിനി നേരെ പോകുന്നത് പൊള്ളാച്ചി ഭാഗത്തേക്ക് പോയി. നമ്മൾ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയിട്ട് ചുങ്കത്തിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്ത് വാൽപ്പാറയിലേക്കാണ് പോകുന്നത്. ഈ റൂട്ട് ഞാൻ നേരത്തെ പറഞ്ഞ് ഈ റൂട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം, ഈ റൂട്ടിൽ നമുക്ക് റോഡിൻ്റെ ഇരുവശവും നല്ല പുളിമരം അതുപോലെ ആൽ മരങ്ങൾ, വലിയ വലിയ മരങ്ങളൊക്കെ റോഡിൻ്റെ ഇരുവശവും ഒരേ അകലത്തിൽ ആനുപാതികമായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു സൈൻ ബോർഡ് കാണാം, പൊള്ളാച്ചി, കോയമ്പത്തൂർ, സേലം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ മുന്നോട്ട് പോകണം. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഈ റോഡിൻ്റെ ഇരുവശവും പുളിമരങ്ങൾ വെച്ചിട്ട് അതിങ്ങോട്ട് ആർച്ച് രൂപത്തിലെ റോഡിലേക്ക് വന്നിട്ട് അതിനുള്ളിലൂടെയുള്ള ഒരു യാത്ര, ഒരു എനിക്ക് ഭയങ്കര ഒരു രസമുള്ള യാത്രയായിട്ട് തോന്നി. ഇതുപോലെ നമ്മളവിടെ കോഴിക്കോട് ബൈപ്പാസിൽ ഇതേപോലെ ഒരു ഇതുണ്ട്, റോഡിൻ്റെ ഇരുവശവും മരങ്ങളൊക്കെ വെച്ച്. ഇപ്പോൾ ഞാനൊരു 3-4 വർഷം മുമ്പൊക്കെ കോഴിക്കോട് ബൈപ്പാസ് പോകുമ്പോൾ ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ അതൊക്കെ മുറിച്ച് കളഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. ഏതായാലും ഇത് എനിക്ക് ഞാൻ ഈ റൂട്ട് തിരഞ്ഞെടുക്കാതെ തന്നെ കാരണം ഈ ഒരു അനുഭവം കിട്ടാൻ വേണ്ടിയാണ്. അത് എനിക്ക് രസമായിട്ട് തോന്നി. ഇപ്പോൾ നിങ്ങൾക്ക് രസമായിട്ട് തോന്നുന്നവരുണ്ടാവാം, ഇല്ലാത്തവരുണ്ടാവാം. ഏതായാലും നിങ്ങൾ അഭിപ്രായം അറിയിക്കാം. അപ്പോൾ ഞങ്ങൾ ഒരു പ്രാവശ്യം മൂന്നാറിൽ നിന്ന് പോരുമ്പോൾ, മൂന്നാറിന്ന് മുറയൂർ വഴി തിരിച്ചു വരുമ്പോൾ ഈ ഗോവിന്ദപുരം ചെക്ക് പോസ്റ്റ് കടന്നാണ് കേരളത്തിലേക്ക് കടന്നത്. അന്ന് രാത്രിയായിരുന്നു പോകുന്നത്. അപ്പോൾ രാത്രി ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോൾ അന്ന് വിചാരിച്ചതാണ് പകൽ ഈ റൂട്ടിലൊന്ന് യാത്രയാണ്. ഈ ഒരു നല്ലൊരു സീനായിട്ട് എനിക്കിത് തോന്നുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ കുട്ടികൾക്കൊക്കെ ഈ ഒരു വ്യൂ ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു റൂട്ട് തിരഞ്ഞെടുത്ത് വാൽപ്പാറ പിടിക്കാനുണ്ടായ കാരണം. അതുപോലെ പിന്നെ കൊല്ലംകോട്, നമ്മൾ പറഞ്ഞ് കൊല്ലംകോട് നമ്മൾ കരുതിയ ഒരു ഇത് അവിടെ കിട്ടിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെൽവയല ആയിട്ടില്ല. പിന്നെ സീതാർകുണ്ടിൽ നമ്മുടെ വെള്ളച്ചാട്ടമുണ്ട്, വെള്ളച്ചാട്ടത്തിലൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ ഒരു ഇവിടെ നമ്മൾ ഒരു സിറ്റിയിൽ ഒരു കുതിര വണ്ടി ഉണ്ട്, ഒറ്റ കുതിരയാണ്. അപ്പോൾ ഒറ്റ കുതിരനെ കളിച്ചു കൊണ്ട് പോകുന്ന ഒരു ഇതൊരു ടൗണാണ്. ഇവിടെ ഒരു റോഡ് പണി നടക്കാനും വാഹനങ്ങൾ ഇതേ കൺവെർട്ട് ചെയ്ത് ഈ തമിഴ് ഗ്രാമത്തിൻ്റെ പേരെന്താണെന്ന് ഞാൻ നോക്കിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും അങ്ങനെ ടൗണിലെ ഹൈവേയിലേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെയാണ് ഒരു ദൃശ്യം കണ്ടത്. കുറച്ച് പശുക്കളുടെ രണ്ട് കൈയും കഴുത്തിനോട് കൂട്ടിക്കെട്ടിയായിട്ടൊക്കെ നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് എങ്ങനെയാണ് എന്നറിയില്ല. ഇപ്പോൾ ഒരു ഇതെന്താണ് ഇങ്ങനെ ചെയ്തിരിക്കണേ എന്നറിയില്ല. മറ്റേ ഓടിപ്പോകുന്നതിനാണോ എന്തിനാണോ എന്നറിയില്ല. ഏതായാലും ഒരു സങ്കടകരമായ ഒരു കാഴ്ചയാണ് അത് എനിക്ക് ഫീല് ചെയ്തത്. ഏതായാലും ഒരു മുഖത്തിനോട് ഇത്രയൊന്നും ക്രൂരത കാണിക്കാൻ പാടില്ല. അപ്പോൾ നമ്മളതും കഴിഞ്ഞ് നമ്മളിപ്പോൾ ആളിയാർ ഡാമിൽ എത്തിയിരിക്കുകയാണ്. ആളിയാർ ഡാം പാർക്കാണ് ഇവിടെ. ഇവിടെ ഒരു ചെറിയ ഗാർഡനും അതുപോലെ ഡാം കാണാനുള്ള സൗകര്യമൊക്കെ ഇവിടെയുണ്ട്, ടിക്കറ്റിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും ഡാമിൽ വെള്ളം കുറവാണ് എന്നുള്ളൊരു ബോധ്യമുള്ളതുകൊണ്ട് നമ്മൾ ഡാം കാണാൻ വേണ്ടി ഇവിടെ ഒന്നും പാർക്കിലേക്ക് പോകുന്നില്ല. ധാരാളം ടൂറിസ്റ്റുകൾ ഇന്നിവിടെ ഉണ്ട്. അപ്പോൾ വാഹനമൊന്നും പാർക്ക് ചെയ്യാൻ വേണ്ടി വലിയ പാടാണ്. അപ്പോൾ ഏതായാലും നമ്മളിന്ന് ഏതായാലും മറ്റേ പാർക്കിലേക്കോ അല്ലെങ്കിൽ ഡാം കാണാനോ ഒന്നും ഇറങ്ങുന്നില്ല. ഈ ആളിയാർ ഡാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഒന്ന് ഒതുക്കുകയാണ് വാഹനം. മാങ്ങ വേണം എന്ന് പറഞ്ഞിട്ട് മാങ്ങ ഇവിടെ ഒരു മാങ്ങയുണ്ട്. മാങ്ങ ചെത്തിയിട്ട് അതിൽ ഉപ്പും മുളകൊക്കെ ഇട്ട് ഒരു ഇതുണ്ട്. അപ്പോൾ ഇവിടെ കോട്ടിസോഡ വേണമെന്ന് പറഞ്ഞു, പക്ഷേ കോട്ടിസോഡ ഇല്ലയെന്ന്. അപ്പോൾ ഇവിടെ നമ്മളൊപ്പം വന്ന ഈ മോന് അവന് കോട്ടിസോഡയാണ് വേണ്ടത്, പക്ഷേ കോട്ടിസോഡ ഇവിടെ ഇല്ല. അവന് സോഡ കുടിക്കാനല്ല,
ആ കുട്ടി ഉള്ളിലേക്ക് പോകുന്നത് കാണാൻ വേണ്ടിയാണ് അവൻ സോഡ വേണം എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അടുത്ത് വൈഫ് മാങ്ങ തൂക്കം മാറ്റണ്ടാവും. ഇതെത്ര? മുപ്പതോ? 1 കിലോ? 1 കിലോ പാക്കറ്റ്. ഒരു മാങ്ങയൊക്കെ വാങ്ങി നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പോൾ ഇവിടെ നല്ല മീൻ മസാലയൊക്കെ പൊരുട്ടി വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവശ്യമുള്ളത് സേവ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പൊരിച്ചു തരും. അത് 50 രൂപ മുതൽ 350, 400, 500 രൂപ വരെയൊക്കെ ഉണ്ട് എന്നാണ് നമ്മുടെ ഈ ഇവിടുത്തെ ചേച്ചി പറയുന്നത്. അതിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ്. ഇത് പുഴമീനാണ്, ഡാമിൽ നിന്നുള്ള മീനാണ് എന്നാണ് പറയുന്നത്. ആളിയാർ ഡാമിൻ്റെ ഒരു ആളിയാർ ഡാം പാർക്കിൻ്റെ ഇവിടുത്തെ ഒരു സ്പെഷ്യലാണിത്, ഈ മീൻ വറുത്തത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീണ്ടും വാഹനമെടുത്ത് നേരെ പോവുകയാണ്. ഇനി മുകളുടെ അടുത്ത ലക്ഷ്യം വാൽപ്പാറയാണ്. വാൽപ്പാറ ഒരു 40 ഹെയർപിൻ വളവുകളുണ്ട്, അതൊന്ന് കയറണം. അപ്പോൾ നമ്മൾ വാൽപ്പാറയിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. വെൽക്കം ടു അണ്ണാമലൈ ടൈഗർ റിസർവ് എന്ന് പറഞ്ഞ ഒരു ഗേറ്റ് നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവിടെ കേരള വണ്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സൈഡാക്കാൻ പറയും. സൈഡാക്കിയതിന് ശേഷം അവർ നമ്മളെ കൊണ്ട് ഒരു പാസ് എടുപ്പിക്കും. അപ്പോൾ പാസ്സിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറിന് 50 രൂപ, ഒരാൾക്ക് 30 രൂപ, പിന്നെ ക്യാമറക്ക് 300 രൂപ അതൊക്കെ കൊടുക്കണം നമുക്ക് പാസ്സൊക്കെ എടുത്ത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ആളിയാർ ഡാമിന് സൈഡിലുള്ള ഈ എയർപിൻ വളവുകൾ കയറിയാണ് പോകുന്നത്. അത് കോയമ്പത്തൂർ നിന്ന് 65 കിലോമീറ്ററാണ് ഈ ആളിയാർ ഡാമിലേക്ക് ഉള്ളത്. അപ്പോൾ ഇവിടെ പൂന്തോട്ടങ്ങൾ, അക്വോറിയം, പ്ലേ ഏരിയ, പിന്നെ തമിഴ്നാട് ഫിഷറീസ് കോർപ്പറേഷൻ പരിപാലിക്കുന്ന മിനി തീം പാർക്ക്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ സന്ദർശകർക്ക് ആസ്വദിക്കാനായിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ തമിഴ്നാട് ടൂറിസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നമ്മൾ വളരെ ഭംഗിയായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ റോഡുകളൊക്കെ അതിമനോഹരമാണ്. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ വന്നപ്പോഴാണ് നമ്മളൊരു ആട് റോഡിൽ ഫോട്ടോക്ക് വേണ്ടി പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവൻ ഇങ്ങനെ റോട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ സഞ്ചാരികളൊക്കെ ഇറങ്ങി നിന്ന് അവൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അവന് പ്രത്യേകിച്ച് പരിഭ്രമമോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ യാത്രക്കാരെ സ്ഥിരമായിട്ട് കണ്ടത് കൊണ്ടാവാം. ഏതായാലും അവൻ അടിപൊളിയായിട്ട് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. എന്താ പോകുന്ന ആൾ. അപ്പോൾ ഇങ്ങനെ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ അവിടെ റോഡിൽ ഇവിടെയുണ്ട് ഒരെണ്ണം. ഇവിടെ ഒരാട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടേക്ക് ആദ്യം കുറേ വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ടായിരുന്നു. വാഹനങ്ങൾ നിർത്താനൊക്കെ, കാറുകൾ നിർത്താനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഒരുപാട് അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള ഒരുപാട് വ്യൂ പോയിന്റുകളൊക്കെ നമുക്കിവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആളിയാർ ഡാമിനെ നമുക്ക് ശരിക്ക് കാണാൻ പറ്റും. പക്ഷേ ആളിയാർ ഡാമിൽ വെള്ളം വളരെ കുറവാണ്, അത് കാരണം നമ്മൾ ഇവിടെ ഒന്നും നിർത്തുന്നില്ല. അങ്ങനെ നേരെ നമ്മൾ മുന്നോട്ട് പോയി. അവിടെ ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ അണ്ണാമലൈ ടൈഗർ റിസർവിൻ്റെ മനോഹരമായ വ്യൂവും, അതുപോലെ 40 എയർപിൻ വളവുള്ള ആളിയാർ ഡാമിൽ നിന്ന് ആളിയാർ ഡാമിൻ്റെ റിസർവയർ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. പക്ഷേ വെള്ളം തീരെയില്ല. ഇത് ആളിയാർ ഡാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1959 തുടങ്ങി 1969 കാലഘട്ടത്തിലാണ് ആളിയാർ ഡാം നിർമ്മിച്ചത്. 1962 ഒക്ടോബർ 2 ഗാന്ധിജയന്തി ദിനത്തിലാണ് നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ ഡാം ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അതൊക്കെയാണ് ആളിയാർ ഡാമിൻ്റെ കഥകൾ. അപ്പോൾ നമ്മൾ ആളിയാർ ഡാമും ഒക്കെ വ്യൂ പോയിന്റുകൾ കണ്ടതിന് ശേഷം നമ്മൾ നേരെ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇനി നമ്മൾ പോകുന്നത് വാൽപ്പാറ. വാൽപ്പാറ എന്ന് പറഞ്ഞാൽ ഈ റോഡ് ഭയങ്കര ത്രില്ലിങ് റോഡാണ്. പക്ഷേ റോഡൊക്കെ അടിപൊളിയായിട്ടോ അടിപൊളിയായിട്ട് പരിപാലിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ റോഡുകളൊക്കെ അടിപൊളിയാണ്. എവിടെയും ഇതുവരെ തമിഴ്നാട്ടിലേക്ക് കയറിയതിന് ശേഷം
എവിടെയും മോശമായ റോഡുകളൊന്നും കണ്ടില്ല. ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്, കുറച്ച് വാഹനങ്ങളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും അവിടെ വാഹനം നിർത്താൻ കഴിയില്ല, ചെറിയൊരു ഗ്യാപ്പുള്ളൂ. ആ ഗ്യാപ്പിലുള്ളവർ നിർത്തി അവിടെ വ്യൂ പോയിന്റ് ആസ്വദിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് ടൂറിസ്റ്റുകളുടെ നല്ല തിരക്കാണ്, പെരുന്നാൾ സീസണൊക്കെ അല്ലേ. ഇവിടെ നമുക്കൊരു സൈൻ ബോർഡ് കാണാം, ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അതുപോലെ വാൽപ്പാറയ്ക്ക് 28 കിലോമീറ്റർ ആണ് എന്നിവിടെ ഒരു ബോർഡ് കാണാം. അപ്പോൾ ഇവിടെ ഈ വ്യൂ പോയിന്റിൽ ഒരാൾക്ക് 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കയറി വ്യൂ പോയിന്റ് ഉണ്ട്, ട്രക്കിംഗ് ഉണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈലിപ്പ് ചെയ്യാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈലിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ഉടനെ അടുത്ത് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോ എല്ലാവരും കാണുക, തുടർന്ന് കാണുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.